യേശുവേ ആരാധന, യേശുവേ ആരാധന. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പാട്ടുപാടി ദൈവത്തെ ആരാധിച്ച് വചന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നല്ലൊരു എഴുന്നേറ്റ് നിൽക്കുക, ശുശ്രൂഷയിൽ മനസ്സ് വെച്ച് നന്നായിട്ട് ദൈവത്തെ ആരാധിക്കണം. കൈയടിക്കുക പറയുമ്പോൾ കൈയടിച്ച് കൂട്ടായ്മയിൽ കർത്താവിനെ ആരാധിക്കുക. എഴുന്നേറ്റ് നിന്ന് പാട്ടുപാടി ആരാധിക്കുന്നു. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ, ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ജീവനേകും ആത്മാവേ, പുതു ജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതു ജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. എല്ലാ ദൈവമക്കളും നന്നായിട്ട് കൈയടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, പരിശുദ്ധാത്മാവ് അയക്കണമേ, പരിശുദ്ധാത്മാവ് അയക്കണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. മോശയിൽ നിറഞ്ഞതുപോലെ, പ്രവാചകന്മാരും നിറഞ്ഞതുപോലെ, സ്ലീഹന്മാരും നിറഞ്ഞതുപോലെ ഇപ്പോൾ നിറയണമേ. ദാഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ, പവർ. ഏലിയായുടെ ദൈവമേ ശക്തി അയക്കണമേ, പവർ, പവർ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ, ഹോളി ഫയർ. ദൈവമേ ശക്തി അയക്കണമേ, നിറയണമേ, നിറയണമേ. ദൈവമേ ഗ്ലോറി, ഗ്ലോറി. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. താടിയലി ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. എന്നെ നീ നീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ നീയായി മാറ്റണമേ. ആത്മാവേ എന്നെ ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ വേഗത്തിൽ കൈയടിച്ചേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. കുടുംബം മുഴുവൻ ആരാധിക്കുന്നു. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. കുട്ടികൾ മുതിർന്നവരും തീയായി മാറ്റണമേ. വേഗത്തിൽ ആത്മാവേ എന്നിൽ നീ, ഓ ഹോളി ഫയർ. ആത്മാവേ എന്നെ നീ mighty mighty anointing. Hallelujah, 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 hallelujah. ellavaru kaygal uyarthi sthutikkunnu, kartavine aaradhikkunnu. aaradhikkunna samugathilana parishuddhaalmode abhishekam vyaparikkunnathu. ഇത് മന്ദത മാറുന്നു, മരവ് മാറുന്നു, രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, കുടുംബത്തിന്റെ കെട്ടുകൾ അഴിയുന്നു, വലിയ അഭിഷേകം ഭവനത്തിലേക്ക് നിറയുന്നു, ഭവനം മുഴുവനും കർത്താവ് വിശുദ്ധീകരിക്കുന്നു. കൈകൾ ഉയർത്തി ആരാധിക്കട്ടെ. ഉയർത്തി എല്ലാ മക്കളുടെ മേൽ ആത്മാവേ നിറയണമേ.
ക്ഷീണത്തിന്റെ മേൽ നിറയണമേ, മനപ്രയാസങ്ങളുടെ മേൽ നിറയണമേ, പ്രാർത്ഥിക്കാൻ പരിശീലിപ്പിക്കണമേ, ഹൃദയത്തിൽ ഉണർവ് നൽകണമേ, ഇപ്പോൾ സൗഖ്യം നിറയ്ക്കണമേ. ഒരുമിച്ച് ചേർന്ന് ആരാധിക്കുന്നു. സൗഖ്യങ്ങൾ നൽകണമേ. സ്ഥാനങ്ങളിലേക്ക് നമുക്ക് ശാന്തമായിരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് നാം ആരും തനിയെ അല്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8:28 അവസാന ഭാഗവും 29 എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു അനുഭവമാണ് ഞാൻ തനിയെ അല്ല, ഞാൻ സംസാരിക്കുന്നത് തനിയെ അല്ല, ഞാൻ പ്രവർത്തിക്കുന്നത് തനിയെ അല്ല, ഞാൻ വന്നിരിക്കുന്നത് തനിയെ അല്ല, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല. ഈ ഒരു അനുഭവം ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നമ്മുടെ സർവ ചിന്തകളിലും ലയിച്ചു ചേരേണ്ട ഒരു അടിസ്ഥാന ഘടകമാണ്. ഈ ജീവിതത്തിന് ആവശ്യമായ ഊർജസ്വലതി ഉന്മേഷം നൽകുന്ന ദൈവത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലാണിത്. ഞാൻ തനിയെ അല്ല, എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ഇത് ദൈവവചനം നമുക്ക് ഉറപ്പ് തരുന്ന ഒരു കാര്യമാണ്. ഉറക്കെ പറയാ ഹാലേലൂയാ, ഹാലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ ദൈവവചന ശുശ്രൂഷകളിൽ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പല വ്യക്തികളുമായി സംസാരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഏകാന്തത അവർ വെളിപ്പെടുത്തുകയാണ്. കല്യാണം കഴിച്ചു, ഭാര്യയുണ്ട്, മക്കളുണ്ട്, പക്ഷേ ഭാര്യ പ്രത്യേക സ്വഭാവം മനസ്സിലാക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, ജീവിതത്തിൽ ഭാര്യ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു തീക്കാത്തിക്ക് പച്ചവെള്ളം കോരി ഒഴിക്കുന്നത് മാതിരിയാണ് ഭാര്യ. എന്ത് ചെയ്താലും അതെല്ലാം കെടുത്തി കളയും. ഒരു നല്ല കാര്യം ചെയ്തു വന്നാൽ അത് അപ്പം തന്നെ കെടുത്തി കളയും. ഒരു കാര്യത്തിന് സപ്പോർട്ടില്ല. മക്കള് അവരവരെ വഴിക്ക് പോണ്, സ്നേഹമില്ലാത്ത മക്കള്, ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കുന്ന കുടുംബനാഥന്മാരെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാര്യമാരും ജീവിതത്തിൽ ഒരുപാട് വ്യക്തിപരമായി സഹിക്കുന്ന കുടുംബത്തിലെ സ്ത്രീകള്, കുട്ടികള്, ടീച്ചേഴ്സ് മനസ്സിലാക്കുന്നില്ല, കൂട്ടുകാർ മനസ്സിലാക്കുന്നില്ല, എല്ലാവരുടെയും മുമ്പിൽ ഒരു പ്രത്യേക അവസ്ഥയിൽ ഒറ്റപ്പെടുന്ന മനസ്സിൻ്റെ അവസ്ഥയുള്ള മക്കള്, കുട്ടികള്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യത്തിൽ ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ എല്ലാവരും ഉണ്ടെന്ന് തോന്നും. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകട്ടെ, ഒരാൾ കൂടെയില്ല. ഓരോ സാഹചര്യങ്ങളിൽ ചെന്നപ്പോൾ ചിലർ അവരുടെ അനുഭവത്തിൽ പങ്കുവച്ചതാണ്. നടക്കുമ്പോൾ നാടതെല്ലാം നമ്മുടെ എന്ന് തോന്നും, കിടക്കുമ്പോൾ കിടക്കുന്ന കിടക്കപ്പ പോലെ എന്നെ വെറുക്കുന്നു എന്ന് ചിന്തിക്കുന്ന കാലം വരും എന്ന് ഒരു വ്യക്തി എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുക. എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള സമയത്ത്, ജോലിയുള്ള സമയത്ത്, നേതാവായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും അധികാരമുള്ള സമയത്തൊക്കെ ആളുകൾ ചുറ്റുമുണ്ട്. തളർവാദം വന്നു,
അല്ലെങ്കിൽ രോഗം വന്നു, ക്യാൻസർ വന്നു, അങ്ങനെ ഒറ്റപ്പെട്ടു. അപ്പൊ ആരുമില്ല, മനപ്രയാസം, സങ്കടം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വന്നു, ഒരു കേസ് വന്നു, അല്ലെങ്കിൽ ഒരു രോഗം വന്നു, ഒരു കടബാധ്യത വന്നു, ബിസിനസ് തകർന്നു, ഇപ്പൊ എനിക്ക് ആരുമില്ല, അങ്ങനെ മനപ്രയാസപ്പെടുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനപ്രയാസത്തിൽ അല്ലെങ്കിൽ ആ രോഗത്തിൽ, ആ കേസിൽ, ആ ശത്രുപീഡയിൽ, ആ ഉപദ്രവത്തിൽ ഞാൻ തനിയല്ല എന്നാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. അവിടെ എനിക്ക് വേണ്ടി എന്റെ ദൈവമുണ്ട്. ജീവിതത്തിൽ സന്തോഷകാലത്തും സങ്കടകാലത്തും എപ്പോഴും നമ്മുടെ കൂടെയുള്ള ഒരു അത്ഭുതമായ ഒരു സാന്നിധ്യമാണ് ദൈവത്തിന്റെ സാന്നിധ്യം. ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ 43 അധ്യായത്തിൽ 2 വാക്യം ഇതിനെക്കുറിച്ച് ഒരു ഉൾക്കാഴ്ച നൽകുന്നുണ്ട്. യെശയ്യ 43 അധ്യായത്തിലെ 1 വാക്യത്തിന് അവസാന ഭാഗവും 2 വാക്യവും അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നീ സമുദ്രത്തിലൂടെ കടന്നു പോകേണ്ട അവസ്ഥയുണ്ടാവും, പക്ഷെ നീ വിഷമിക്കണ്ട, ആ സമുദ്രത്തിൽ നിന്റെ കൂടെ ഞാനുണ്ട്. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, ഞാനുണ്ട് അവിടെ. അഗ്നിയിലൂടെ നടന്നാൽ നിന്നെ ജ്വാല ദഹിപ്പിച്ചു കളയില്ല, ഞാനുണ്ട് അവിടെ. ദൈവം തരുന്നൊരു ഉറപ്പാണ്. അച്ഛൻ അട്ടപ്പാടി നിൽക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇതേമാതിരി പൊള്ളുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ വേദനിക്കുന്ന അനുഭവം, ഒറ്റപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായി. അദ്ദേഹം അത് പറയുന്നു, നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അച്ഛൻ, ഞാൻ വടക്കഞ്ചേരി അടവക്കാരനാണ്. വടക്കഞ്ചേരി കഴിഞ്ഞ വർഷം അവിടെ വടക്കഞ്ചേരിയിലെ വടക്കഞ്ചേരി വലിയൊരു അഭിഷേകാഗ്നി കൺവെൻഷൻ കഴിഞ്ഞ വർഷം നടന്നിരുന്നു. അതില് ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. ഒരു വസ്തുവിനെ കുറിച്ച്, വസ്തു വാങ്ങുന്നതിനെ കുറിച്ചുള്ള ഒരു സംഭവത്തെ കുറിച്ചാണ് പറയാനുള്ളത്. ഞാൻ ഒരു വസ്തു വാങ്ങുവാൻ വേണ്ടി 900,000 രൂപ അഡ്വാൻസ് ആയിട്ട് ഒരാളെ ഏൽപ്പിക്കുകയുണ്ടായി. ആ വസ്തു എനിക്ക് രജിസ്റ്റർ ചെയ്ത് തരേണ്ട സമയം വന്നപ്പോൾ അയാൾ വഴുതി മാറി നടക്കുകയായിരുന്നു. അങ്ങനെ ഒരു പൈസ ഓൾറെഡി ആൾ വാങ്ങിക്കുകയും ചെയ്തു. അങ്ങനെ 3 എന്നെ, ഞാൻ UAE വർക്ക് ചെയ്യുന്നത്, വർഷാവർഷം വരും, ഒരു മാസം അയാളുടെ പിന്നിൽ പോയിരിക്കും. അയാൾ ഇതേമാതിരി പറഞ്ഞ് എന്നെ പറഞ്ഞയക്കും, നമ്മള് ക്രിസ്തുവിന്റെ അനുയായികളായി. പൈസ കൊടുത്തിട്ട് 3 അത് കൊടുക്കണില്ല, സ്ഥലം ആധാരം ചെയ്ത് കൊടുക്കണില്ല. ആ ഒരു ദുഃഖത്തോടു കൂടെയാണ് എന്നിട്ട് കൺവെൻഷന് വന്നത് അല്ലേ? അതെ. അപ്പോ വട്ടയച്ചൻ അന്ന് ഈ വസ്തുവകളെ കുറിച്ചുള്ള ഒരു സംഭവം പറയുമ്പോഴാണ് ഈ നിയോഗം എടുത്തു വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഈ പറഞ്ഞ വ്യക്തി എന്നെ ഇങ്ങനെ മാറ്റി മാറ്റി ഓരോ സംഭവം പറഞ്ഞ് മാറ്റി ഇരുത്തി, നമ്മൾ ഒരു പോലീസ് കേസിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബലപ്രയോഗത്തിനൊന്നും പോവാതെ, നമ്മൾ ക്രിസ്ത്യാനിയാണല്ലോ, അപ്പോൾ ആ വിശ്വാസം മുറുകെ കൈപ്പിടിച്ചുകൊണ്ട് വീണ്ടും നടന്നു. 3 അയാൾ ചെക്ക് തന്നിട്ടുണ്ട്, അയാളുടെ ആധാരം കരാർ തന്നിട്ടുണ്ട്. അത് കോടതിയിൽ ഹാജരാക്കിയില്ലെങ്കിൽ ഇത് നിഷ്പ്രഭമാവുമെന്നും പറഞ്ഞ് കോടതിയിൽ ഹാജരാക്കി. 3 ബാക്കി നിൽക്കുമ്പോൾ കോടതിയിൽ ഹാജരാക്കി, എന്നിട്ടും 1 നടത്തേണ്ടായി. വക്കീൽ പറഞ്ഞു, കോടതിയിൽ പോയാൽ തന്നെ നിങ്ങളുടെ ഈ കാശ്, അയാൾ 3 ജയിലിൽ കടന്നു കഴിഞ്ഞാൽ ആ ചെക്കിൻ്റെ കാശ് പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഈ അഭിഷേകാഗ്നിയിൽ പ്രാർത്ഥന വെച്ച് ഒരു ദിവസം ഞാൻ UAE ഉള്ള സമയത്ത് ഇവിടുന്ന് ഒരു വിളി, എമർജൻസി വരികയാണ്. അപ്പോൾ വടക്കഞ്ചേരി അഭിഷേകാഗ്നി കൺവെൻഷനിൽ ഇതങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ട് UAE പോയി. എന്നിട്ട് അവിടെ വെച്ച് പെട്ടെന്ന് അയാൾക്കൊരു വിളി വന്നിട്ടുണ്ട്. അയാൾ പറഞ്ഞു, നാളെ തന്നെ നിങ്ങൾക്കൊരു ഭൂമി രജിസ്റ്റർ ചെയ്ത് തരാൻ പോവുകയാണ്. നിങ്ങളെങ്ങനെയെങ്കിലും ഒരു ആധാരം എന്തെങ്കിലും, അല്ല ഒരാളുടെ പേരെങ്കിലും പറഞ്ഞു തരണം എന്നും പറഞ്ഞ് ഞാൻ 4 അയാളുടെ പിന്നിൽ നടന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് കറക്റ്റ് തിരിച്ച് അതിൻ്റെ 3.5 വില വരുന്ന വസ്തുവാണ് എനിക്ക് എഴുതി തരേണ്ടി വന്നതും അത് എഴുതി തന്നതും. യാതൊരു വഴക്കും പൊല്ലാപ്പുമില്ലാതെ എഴുതി മേടിച്ചോ എന്ന് പറഞ്ഞ് വിളിച്ച് എഴുതി അങ്ങോട്ട് കൊടുത്തു അല്ലേ. അവിടെ UAE സമാധാനത്തിൽ ജോലി ചെയ്തോണ്ടിരിക്കുന്നു. അപ്പോഴാണ് പറഞ്ഞത് വിളിപ്പിച്ച് വേഗം എഴുതി കൊടുത്തു. ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു പ്രത്യേക ഒരു സാഹചര്യം, കുടുംബക്കാർക്ക് സഹായിക്കാൻ പറ്റുന്നില്ല, വേറെ അങ്ങനെ തോന്നി ചെയ്യാൻ പറ്റുന്നില്ല. 3 4 ആയി
പക്ഷേ കൂടെ നിന്ന് അതിൻ്റെ കെട്ടുകൾ അഴിച്ച് അതെല്ലാം സമാധാനത്തിൽ രണ്ടു കൂട്ടർക്ക് സന്തോഷമായിരിക്കാത്തക്കവണ്ണം ദൈവം കൂടെ നിന്ന് പ്രവർത്തിച്ച ഒരു കാര്യമല്ലേ നമ്മുടെ സഹോദരൻ നമ്മളോട് പറഞ്ഞത്. യെശയ്യ 43:2 പഠിപ്പിക്കുകയാണ്, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോഴോ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അതിനെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിച്ചു കളയുകയുമില്ല. ഇത് സത്യമാണ്. ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധ വെക്കണം. ദൈവം ഓരോ കാര്യത്തിലും നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വേണ്ടി കരുതി, നമ്മളെ നോക്കി, നമ്മളെ ശ്രദ്ധിച്ച്, നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് നമ്മുടെ മുമ്പിൽ നടക്കുന്ന ദൈവം. ഇതിനെക്കുറിച്ച് നിയമാവർത്തന പുസ്തകം പറയുന്നത് നാം വായിക്കുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 1:1, അതിൽ 31 വാക്യത്തിൽ ഒരു വെളിപ്പെടുത്തൽ നൽകുന്നുണ്ട്. അവിടെ മരുഭൂമിയിലൂടെ കടന്നു വന്ന ആ ഒരു സാഹചര്യങ്ങളെ കുറിച്ചെല്ലാം വിശദീകരിച്ചിട്ട് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും, നിങ്ങൾ ഇവിടെ എത്തുന്നത് വരെ കടന്നു പോരുന്ന വഴികളിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് ഒരു പിതാവ് പുത്രനെ എന്നതുപോലെ നിങ്ങളെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. നിങ്ങൾ ഇവിടെ എത്തുന്നത് വരെ കടന്നു പോന്നിരുന്ന ഓരോ വഴികളിലും ഒരു പിതാവ് പുത്രനെ എന്നതുപോലെ ഞാൻ നിങ്ങളെ വഹിച്ചിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ല, നിങ്ങൾക്ക് അറിവുള്ളതല്ലേ. ദൈവം ചോദിക്കുകയാണ്, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഓരോ അപ്പച്ചന്മാരും ചിന്തിച്ചു നോക്കിയേ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഓരോ അമ്മച്ചിമാരും ചിന്തിച്ചു നോക്കിയേ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ ഇച്ചിരി ജീവിതാനുഭവം ഉള്ള ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കിയേ, ഇന്നലകളിൽ ദൈവം ഇതേപോലെ സംവഹിച്ച്, ദൈവം ഇതേപോലെ പൊതിഞ്ഞ്, ദൈവം ഇതേപോലെ കയ്യിലെടുത്ത് നടന്ന അനുഭവങ്ങളും ദിവസങ്ങളും ഓർമ്മിക്കുന്നില്ലേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതാനുഭവത്തിൽ നിന്നാണ് പല കാര്യങ്ങളും ഹൃദയത്തിലേക്ക് കയറുന്നത്. ഉറക്കെ പറയാ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ജോഷുവയ്ക്ക് ദൈവം ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ജോഷുവയുടെ പുസ്തകം 1:9 ദൈവം ജോഷുവയോട് പറയുകയാണ്, ശക്തനും ധീരനും ആയിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ. എന്നിട്ടാണ് ഏറ്റവും ശ്രേഷ്ഠമായൊരു വെളിപ്പെടുത്തൽ കൊടുക്കുന്നത്, നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ, ഐ വിൽ ബി വിത്ത് യു. നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഞാൻ ഉണ്ടായിരിക്കും. ദൈവം ഒരു ഉറപ്പ് കൊടുക്കുകയാണ്, നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഞാൻ ഉണ്ടായിരിക്കും. ജോഷുവയുടെ കൂടെ ഉണ്ടായിരുന്നു, മോശയുടെ കൂടെ ഉണ്ടായിരുന്നു. അത് ജോഷുവയുടെ ദിവസം 1:5 ദൈവം ജോഷുവയോട് പറയുകയാണ്, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റുകയില്ല, കാരണം മോശയോട് കൂടെ എന്നതുപോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പം മോശയുടെ കൂടെ ദൈവം ഫുൾ ഉണ്ടായിരുന്നു. ഇതാ ജോഷുവയ്ക്ക് ദൈവം ആ അനുഭവം വാഗ്ദാനം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അനുഭവത്തിലാണ് ഈശോ ഭൂമി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് ഉറക്കെ പറയാ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 139 സങ്കീർത്തനം, അതിൽ 5 ദുർലിഖിതം, മുമ്പിലും പിമ്പിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എന്റെ മേലുണ്ട്, ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു, എനിക്ക് അപ്രാപ്യമാവിധം ഉന്നതമാണ് ഈ അറിവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ തനിയല്ല. ഈ അറിവ് നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത വലിയൊരു രഹസ്യമാണ്, വലിയൊരു ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ്. ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കെട്ടുകൾ അഴിക്കാൻ, എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എൻ്റെ അപ്പനും അമ്മയും എനിക്ക് വേണ്ടി ഉള്ളതിനേക്കാൾ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഇത് ഞാൻ നിങ്ങൾ വിശ്വസിക്കണം. മുന്നോട്ട് പോകുമ്പോൾ ഇതെനിക്ക് നിങ്ങൾക്ക് കർത്താവ് തന്നിരിക്കുന്ന ഉറപ്പാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ബോധ്യ ഹൃദയത്തിലേക്ക് നിറയട്ടെ, ഈ ഒരു അഭിഷേകം ജീവിതത്തിലേക്ക് നിറയട്ടെ. എൻ്റെ ദൈവം എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല. യോഹന്നാൻ 8:28 വാക്യത്തിന് അവസാന ഭാഗവും 29 വാക്യത്തിന് ഈശോ പറഞ്ഞു, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, അവിടെ നിന്നെ തനിയെ വിട്ടിരിക്കുകയല്ല. ഒരുപക്ഷെ നീ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ട്രെയിൻ വളരെ ലേറ്റായി, നീ വിഷമിക്കരുത്. നീ ഒരുപക്ഷെ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ നിന്റെ ഫ്ലൈറ്റ് മിസ്സായി, നീ എന്ത് ചെയ്യും വിഷമിക്കരുത്. നീ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്റെ ഫ്ലൈറ്റ് മിസ്സായി. നീ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന കർത്താവിനോട്, കർത്താവേ ട്രെയിൻ ലേറ്റാണ്,
അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ സമയത്ത് തീർന്നില്ല, വീട് പണി നടക്കുന്നില്ല, കല്യാണം നടക്കുന്നില്ല, ജോലി കിട്ടുന്നില്ല, എന്ത് ചെയ്യണം? നിന്റെ ദൈവത്തോട് നീ ഈ കാര്യം പറയണം. ദൈവം നിന്നെ സഹായിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനവന്റെ കണ്ണുനീരിൽ മനസ്സ് പതരരുത്, വിഷമിക്കരുത്. കൂടെയുള്ള ദൈവത്തോട് സംസാരിക്കണം. ദൈവമേ, എന്റെ കല്യാണം നടക്കുന്നില്ല. ദൈവമേ, എന്റെ കുടുംബത്തിൽ ഇന്ന ദുഃഖങ്ങളുണ്ട്. എന്റെ ജീവിത പങ്കാളി ഇങ്ങനെയാ. എന്റെ മക്കൾക്ക് ഇന്ന വിഷമങ്ങളുണ്ട്. ദൈവം അവിടെ സഹായിക്കാൻ, ആ കെട്ടുകൾ അഴിച്ച്, ആ പ്രശ്നം പരിഹരിച്ച്, സമാധാനം സ്ഥാപിക്കാൻ ദൈവം എനിക്ക് വേണ്ടി പരിശ്രമിക്കും. ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങളെ കൂപ്പി പിടിക്കാം. പാട്ട് പാടുമ്പോൾ ധ്യാനിച്ച് കൂട്ടത്തിൽ ചേർന്ന് പാടി പാടി കർത്താവിനെ ആരാധിക്കുന്നു. എനിക്കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാ പരിഹാരമേടിക്കാൻ കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാ പരിഹാരമേടിക്കാൻ കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ ഈ ഒരു ദൈവ സാന്നിധ്യത്തെ, യേശുവിന്റെ ഈ വാഗ്ദാനങ്ങളെല്ലാം വിശ്വസിക്കുക. ഇതെന്റെ ജീവിതം സംഭവിക്കും. ഇത് വിശ്വസിച്ച് ഉറക്കെ ഒന്ന് സ്തുതിക്കുക. ആരാധന, 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 ആരാധന. അഭിഷേകം നിറയട്ടെ കർത്താവേ, എല്ലാ ഹൃദയങ്ങളും ഒതുങ്ങട്ടെ കർത്താവേ. ജീവിതങ്ങളിലേക്ക് ഒരു പുതിയ അഭിഷേകം നൽകണമേ. ഭയപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങൾക്ക് ധൈര്യം നൽകണമേ. മനപ്രയാസപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങൾക്ക് ഉണർവ് നൽകണമേ. നിരാശയാൽ ബന്ധിക്കുന്ന ആത്മാക്കൾ പോൽ വിടുതൽ പ്രാപിക്കട്ടെ. ഇപ്പോൾ ഉന്നത അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. യോഹന്നാൻ 8:29 എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അപജയങ്ങളിലേക്കും തകർച്ചകളിലേക്കും രോഗത്തിലേക്കും സർവ്വ വേദനകളിലേക്കും യേശുവിനെ വിളിച്ച് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം.
രോഗമുള്ളവർ യേശുവിനെ വിളിക്കട്ടെ, തകർന്ന ഹൃദയങ്ങൾ യേശുവിനെ വിളിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, യേശുവേ. ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ, ഇപ്പോൾ തുടരണമേ കർത്താവേ, ഇപ്പോൾ ഇടപെടണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ വരണമേ, യേശുവേ വരണമേ, തുടരണമേ തുടരണമേ തുടരണമേ. യേശു എൻ്റെ പ്രാണേശ്വരാ.